എട്ടാം ക്ലാസ്സിലെ ഹിന്ദിയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 40 മാർക്കിനാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഷഹൻഷാ അക്ബർ കോൺ സിഖായെങ്കിൽ ലോക് കഥാ കാ യഹ് അംശ് പടേ ഓർ ഏക് സേ തീൻ തക് കെ പ്രശ്നോ കെ ഉത്തർ ലേക്കെ. ഷഹൻഷാ അക്ബർ കോ കോൺ സിഖായെങ്കിൽ എന്നുള്ള ചാപ്റ്ററിലെ ഒരു പാരഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. ടെസ്റ്റിലുള്ളത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിന് ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. ഷഹൻഷാ അക്ബർ ഗംഭീർ ചർച്ച മേ മകൻ വിദ്വാനും കെ ഏക്ക് സമൂഹോ ദേഖ് രഹേ തേ. അക്ബർ ചക്രവർത്തി തൻ്റെ ദർബാറിൽ കയറിയപ്പോഴത്തേക്ക് കാണുന്ന കാഴ്ച എന്താണ്? കുറേ പണ്ഡിതന്മാർ ഗംഭീരമായ ചർച്ചയിൽ മുഴുകിയിരിക്കുന്നതാണ്. ബക്സി വേ ബീർബൽ കി ഓർ മുട്ഖർ ബോലെ. ബീർബൽ മേം ബഹുത് ചതുർ നഹീ ഹെ. ബീർബലിനെ നോക്കിയിട്ട് അക്ബർ പറയുകയാണ്, ഞാൻ വലിയ സമർത്ഥനൊന്നുമല്ല. ബഹുത് സി ഏസി ചീസോം ഹി ജിൻകെ ബാരെ മേം മേം നഹി ജാൻത. അറിയാത്ത ധാരാളം കാര്യങ്ങൾ എനിക്കുണ്ട്. ഓരോന്നിനെ കുറിച്ചും പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചീസോം ഹെ ജിൻകെ ബാരെ മേം മേം നഹി ജാൻത മേം ഹാർ ചീസ് കോ സീക്കന ചാത്ത ഹോ. കൽ സേ മേരി പഠായി ശുരു ഹോ. നാളെ മുതൽ എനിക്ക് പഠനം ആരംഭിക്കണം. ഇസ്കാ ഇന്ദസാം കരോ. അതിനുള്ള ഏർപ്പാട് ചെയ്യാൻ പറയാണ്. അപ്പോൾ പണ്ഡിതന്മാരെല്ലാവരും കൂടെ സംസാരിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് അക്ബർ ചക്രവർത്തി കയറി വരുന്നത്. അത് കണ്ട ഉടനെ അക്ബർ ചക്രവർത്തി ബീർബലിനെ വിളിച്ച് പറയാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല, എനിക്ക് എല്ലാത്തിനെ കുറിച്ചും പഠിക്കണം, അതുകൊണ്ട് നാളെ മുതൽ എൻ്റെ പഠനം ആരംഭിക്കണം, അതിനുള്ള ഏർപ്പാടെല്ലാം ചെയ്യാൻ പറയാണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബഗത് സി ഏ സി ചീസോം ഹെ ജിൻകെ ബാരേമേം മെയിം നഹി ജാൻത. എനിക്ക് അറിയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? അക്ബറിനെ. ആരാണ്? അക്ബർ ചക്രവർത്തി. അടുത്ത ഗംഭീർ ചർച്ച മെയിം വിശേഷണ ശബ്ദ കോൺസാഹേ. ഗംഭീർ ചർച്ച, അതിലെ വിശേഷണം ഏതാണ്? ഇപ്പൊ ചർച്ചയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഗംഭീർ. അപ്പോ അതിൽ പറഞ്ഞ വിശേഷണം ഏതാണ്? ഗംഭീർ. വാക്യ പിരമിഡ്ക്ക് പൂർത്തീകരേ. വാക്യ പിരമിഡ് പൂർത്തീകരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതിൽ രണ്ടെണ്ണം തന്നിട്ടുണ്ട്, അല്ലാതെ രണ്ടെണ്ണം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അക്ബർ ചാക്തേഹേ. അക്ബർ ആഗ്രഹിക്കുന്നു. അക്ബർ പഠന ചാക്തേഹേ. അക്ബർ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. അടുത്ത് ഇവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്, കോയി ചീസേ ഷഹൻഷാ. രണ്ടും ചേർത്ത് എഴുതാനാണ്. അപ്പൊ അടുത്തെങ്ങനെ എഴുതാം? ഷഹൻഷാ അക്ബർ പഠന ചാക്തേഹേ. ഷഹൻഷാ അക്ബർ കൈ ചീസേ പഠന ചാക്തേഹേ. അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ ഏകാംഗിക യഹ് അംശ് പടോ ഓ പാഞ്ച് സേ സാത് തക്കെ പ്രശ്നോ കെ ഉത്തർ ലഗോ. ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് തന്നിരിക്കുന്നത് നോക്കാം. ശിഷ്യോ ധ്യാൻ രഹേ വഹ് ഞാൻ ജിസസെ അപ്നാഥ ദൂസരോക്ക നുക്സാൻ ഹോ ഞാൻ നഹി ബലിക് അജ്ഞാൻ ഹേ ഞാൻ തോ സബ്കി ഫലായി കേലിയേ ഹോത്തേഹേ. എന്താണ്? ശിഷ്യന്മാരെ ഓർക്കുക, നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ ദോഷം വരുത്തുന്ന അറിവ് അറിവല്ല. അറിവ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കാ ഉദ്ദേശ് ക്യാഹേ. ഞാൻ എന്നുകൊണ്ട് അറിവിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ്. എന്താണ് കൊടുത്തിരിക്കുന്നത്? സബ്ക കല്യാണ് ദൂസരോ കാ നാശ് ഞാൻ ബെടാന അഹങ്കാർക്ക കാരൻ ബെന്ന. എന്താണ് ആൻസറ്? സബ്ക കല്യാൺ, എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ട്. ഞാൻ മാർഗ് ഏകാംഗി കേരിയ ദൂസര ശീർഷക്തേ.
ആ ഇതിന് വേറൊരു തലക്കെട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് അതിനൊരു തലക്കെട്ട് കൊടുക്കുക, ഒരു ശീർഷകം കൊടുക്കാവുന്നതാണ്. അടുത്ത കിതാബ് പഠനേ സേ ഞാൻ ബെഡ്താഹേ, കിതാബ് പടേ ഞാൻ ബെഡായേ, സന്ദേശ് ദേ ഹുയേ പോസ്റ്റർ തയ്യാർക്കരേ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു പുസ്തകം വായിക്കുന്നത് അഭിമാനം വർദ്ധിപ്പിക്കുന്നു, പുസ്തകം വായിക്കൂ അറിവ് വർദ്ധിപ്പിക്കൂ എന്ന സന്ദേശം നൽകുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റർ വരയ്ക്കുമ്പോൾ അതിനൊരു ഔട്ട്ലൈൻ വേണം, പിന്നെ എന്തോന്നാണ് ഹ്രസ്വമായ ഒരു സന്ദേശം ഉൾക്കൊള്ളുന്നതായിരിക്കണം, എന്താണ് ചിത്രങ്ങൾ വേണമെങ്കിൽ വരയ്ക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് ആകർഷകമായ രീതിയിൽ പോസ്റ്റർ തയ്യാറാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സുഖ് ദുഃഖ് കവിതാക്കി ഏ പങ്ക്തിയും പടേ ഓർ ആർട്ട് സേ ഗ്യാരക് തക്സേ തക്കെ പ്രശ്നോങ്കെ ഉത്തർ ലഗെ. സുഖ ദുഃഖം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു കവിതയാണ് കൊടുത്തിരിക്കുന്നത്. അത് നോക്കിയിട്ട് 8 മുതൽ 11 വരെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. സുഖ ദുഃഖ കെ മധുർ മിലൻ സേ യഹ് ജീവൻ ഹോ പരിപൂരൻ ഫിർ തൻ സേ തന്മേ ഓച്ചൽ ഹോ ശശി ഫിർ ശശി സേ ഓച്ചൽ ഹോ തൻ. ഈ ജീവിതം സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മധുര സംഗമം കൊണ്ട് നിറയട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്രത്യക്ഷ സമാനാർത്ഥ ശബ്ദ ചുൻകർ ലഹേ. അപ്രത്യക്ഷ എന്ന് പറയുന്നതിന് അർത്ഥം ആക്കുന്നത് ഏതാണ്? ഏതാണ്? ഓച്ചൽ. അപ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഓച്ചൽ, സമാനാർത്ഥം. അതിൽ സുഖ് ദുഃഖ് കേ മധുർ മിഴൻ സേഖ്യാ പരിപൂർണ ഹോ ജാത്താഹേ. ഏതാണ് പറഞ്ഞത്? സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മധുരം സംയോജനത്തിലൂടെ എന്താണ് പൂർണ്ണമാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജീവൻ. എന്താണ് ജീവൻ? ഖൻ ഓർ ശശി കിൻ കെ പ്രതീകേ. ഖനും ശശിയും എന്തിൻ്റെയൊക്കെ പ്രതീകമാണെന്നാണ്. ഖൻ ദുഃഖ് ഓർ ശശി സുഖ് കെ പ്രതീകേ. ഖൻ എന്ന് പറയുന്നത് ദുഃഖവും ശശി എന്ന് പറയുന്നത് സുഖത്തിൻ്റെയും പ്രതീകം ആണ്. അടുത്ത് കവി ഓർ കവിത ഹുയേ കവിതാംശുക്ക ആശയിലേക്കേ. ആ കവിയെയും കവിതയെയും പരിചയപ്പെടുത്തുക, കവിതയുടെ അർത്ഥം എഴുതുക. അപ്പോൾ കവിയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കവിതയുടെ അർത്ഥം എന്താണെന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കവിതാശയം എന്താണെന്നാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഞാൻ മാർഗ് ഏകാംഗിക യഹ് അംശ് പടേ ഓർ പ്രശ്നമൊക്കെ ഉത്തരലേക്ക്. ഏതാണ് ഞാൻ മാർഗി എന്ന് പറയുന്ന ഏകാംഗ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അത് നോക്കിയിട്ട് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ. ഗുരു മുച്ചേ മാലും താക്കി തും ലോകം കെ അന്തർ അഫി അഹങ്കാർ ബഹുത് ഹേ ഓർ തും അഭിനേ ഞാൻ കാ നുക്സാൻ ഫി കാർ സക്തേ ഹോ ഇസ്ലിയെ മേം തും ലോകോ കെ പീച്ചെ പീച്ചെ അരഹാത. അപ്പൊ ഗുരു പറയാണ് മുച്ചേ മാലും താ എനിക്കറിയാമായിരുന്നു തും ലോകോ കെ അന്തർ അഫി അഹങ്കാർ ബഹുത് ഹേ നിങ്ങളുടെ ഉള്ളില് അഹങ്കാരം ഉണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഓർത്തും അപ്പിനെ ഞാൻ കാ നുക്സാൻ ഫി കാർ സക്തേ ഹേ നിങ്ങൾ നിങ്ങളുടെ അറിവ് ദുരുപയോഗപ്പെടുത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇസ്ലേമയം തും ലോകോങ്കോ പീച്ചെ പീച്ചെ അരഹാത അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പുറകെ വന്നത് എന്ന് ആര് പറയാണ്? ഗുരു പറയാണ്. രാജ്കുമാർ ഫസ്റ്റ് ആദ്യത്തെ രാജ്കുമാർ പറയാണ് ഗുരുജി മുച്ചേ ബെഡി ഗൽത്തി ഹോ ഗെയ് ഗുരുജി എനിക്ക് വളരെ തെറ്റുപറ്റിപ്പോയി എന്ന് പറയാണ്. അത് ഇത്രയാണ് ആ തന്നിരിക്കുന്ന പാരഗ്രാഫ്. ഇനി അതിൽ താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ. രാജ്കുമാരോ കെ പീച്ചെ ഗുരുജി ക്യോ ആയേ ആയേ
രാജകുമാരന്മാരുടെ പുറകെ ഗുരുജി എന്താണ് വന്നതെന്ന്, എന്തുകൊണ്ടാണ് വന്നത്? ഗുരുജിക്കോ മാലും താക്കി തീനോം രാജകുമാർക്കെ അന്തർ അഹങ്കാർ ബഹുത്തേ തീനം ഞാൻകാ നുക്സാൻ ഫി കർ സക്താഹേ ഇസ്ലേ രാജകുമാരോക്കെ പീച്ചേ ഗുരുജി ആയി. എന്താണ്, ഗുരുജിക്ക് അറിയാമായിരുന്നു ഈ രാജകുമാരന്മാർക്ക് അഹങ്കാരമുണ്ടെന്ന്, അവര് അവരുടെ ആ അറിവിനെ ദുരുപയോഗം ചെയ്യുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഗുരുജി ആരുടെ പുറകെ വന്നത്, ഈ രാജകുമാരന്മാരുടെ പുറകെ വന്നത്. ഇതാണ് ആൻസർ ഇതാ കൊടുത്തിരിക്കുന്നു. ഇതൊട്ട് ഇത്രേ അതത്ര ആൻസറാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമുനേക്ക് ആൻസർ പൂരാ കരു തും നുക്സാൻ കർ സക്തേ ഹോ മാം നുക്സാൻ കർ സക്താഹു മാം വരുമ്പോ സക്താഹു മാം കർ സക്താഹു. അടുത്ത് സഹി മിലൻ കരേ ശരിയായിട്ടുള്ളത് ഏതാനാണ്? മന്മയും അഹങ്കാർ രഹിനേ വാല ഏതുവരും? ഞാൻകാ നുക്സാൻ കർ സക്താഹും ഏതുവരും? ഞാൻകാ നുക്സാൻ കർ സക്താഹും. അടുത്ത് രാജകുമാരനെ ഗുരുജീസേ ജാൻ ബജാനേക്ക ആഗ്രഹ കിയ രണ്ടാമത്തെ. മൂന്നാമത്തെ, രാജകുമാരനെ അപ്നി ഗൽത്തി പഹുഞ്ചാനി ഓർ ഗുരുജി സേ മാഫി മാങ്കേ. തെറ്റ് മനസ്സിലായപ്പോഴത്തേക്ക് അദ്ദേഹം രാജകുമാര ഗുരുജിയുടെ അടുത്ത് മാപ്പ് ചോദിച്ചു, മാഫി മാങ്കി. അടുത്ത് ഗുരുജീനെ അപ്നെ ഞാൻ സേ ശേർക്കോ ബക്കരി ബനായി. ഗുരുജി ഗുരുജിയുടെ ജ്ഞാനം ഉപയോഗിച്ച് എന്താണ് ചെയ്തത്? ആ ഷേർ സിംഹത്തെ ബക്കരിയാക്കി മാറ്റി, ആടാക്കി മാറ്റി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സുഖദുഃഖ കവിതാക്കി ഏ പങ്ക്തിയും പടം പ്രശ്നോങ്കെ ഉത്തരലേക്ക്. സുഖദുഃഖ എന്ന കവിതയുടെ ഭാഗമാണ് തന്നിരിക്കുന്നത്. ഇത് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. അവരന്ത് ദുഃഖ ഹേ ഉത്പീഡൻ അവരന്ത് സുഖ ഫി ഉത്പീഡൻ ദുഃഖ സുഖക്കി നിശാദിവാമേൻ സോത്ത ജഗത്ത ജഗജീവൻ. എന്താണ്, തുടർച്ചയായ ദുഃഖം അടിച്ചമർത്തലാണ്, തുടർച്ചയായ സന്തോഷവും അതുപോലെ അടിച്ചമർത്തലാണ്. ലോകജീവിതം സുഖ ദുഃഖങ്ങളുടെ സന്ധ്യയിൽ ഉറങ്ങുകയും ഉണരുകയൊക്കെ ചെയ്യുന്നു എന്നാണ് ഈ വരികളിൽ നിന്ന് അർത്ഥമാക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സുഖദുഃഖ കിസ്കി കവിത ഹേ, ആരെഴുതിയതാണ് സുഖദുഃഖ എന്ന് പറയുന്ന കവിത? സുമിത്രാനന്ദ് പന്ത് കി, ആരെഴുതിയതാണ്? സുമിത്രാനന്ദ് പന്ത്. അടുത്ത ക്വസ്റ്റ്യൻ, സമാൻ അർത്ഥ വാലെ ശബ്ദ കാ മിലൻ കരേ, ഒരേ അർത്ഥമുള്ള ശബ്ദങ്ങൾ യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ആദ്യത്തെ എന്തോന്നാണ്? അവിരന്ത്, അവിരന്ത് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? തിരന്ത്, അവിരന്ത് തിരന്ത്, അത് യോജിപ്പിച്ച് വരയ്ക്കാം നമുക്ക്, അവിരന്ത് തിരന്ത്. അടുത്ത് ഉത്പീഡൻ പീഡ, ഉത്പീഡൻ പീഡ. നിശ, നിശ എന്താണ്? രാത്, നിശ രാത്. പിന്നെന്തോന്നുണ്ട്? ദിവ ദിൻ, ദിവ ഏതാണ്? ദി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പോൾ കുൽഗയ കാർട്ടൂൺ കെ ഏക അംശ പടെ പ്രശ്നമൊക്കെ ഉത്തരലേക്ക്. ഒരു കാർട്ടൂണാണ് തന്നിരിക്കുന്നത്, അത് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനാണ്. തുമ്നെ സർപ്പർ പകൾ ജോക് ബാന്തി ഹേ സോച്ചാക്കി തും വിദ്വാൻ ഹേ. എന്താണ്, നിന്റെ തലയിൽ നീ കെട്ടിയ തലപ്പാവ് നിങ്ങൾ ഒരു പണ്ഡിതനാണെന്നാണ് കരുതുന്നത്. അല്ല, ആദ്യത്തെ ദിവസം പഗടി വാലേക്കോ ദേഖകാർ ദൂസര ആദ്മി ക്യാ സോച്ചതാ ഹേ, തലപ്പാവ് കണ്ടിട്ട് മറ്റേയാൾ എന്താണ് വിചാരിക്കുന്നതെന്ന്. എന്താണ്, വഹ് മൂർഖ ഹേ വഹ് ഗരീബ് ഹേ വഹ് വിദ്വാൻ ഹേ വഹ്
ആലസിക എന്താണ് വിചാരിക്കുക, തലപ്പാവ് കണ്ടപ്പോഴത്തേക്ക് വിദ്വാനാണെന്നാണ് കരുതുന്നത്, പണ്ഡിതനാണെന്നാണ് കരുതുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഉചിത് സംവാദ ചുൻകർ ബദാജിയക്ക് പൂർത്തീകരൻ. ഒരു വാർത്താലാപമാണ് തന്നിരിക്കുന്നത്, അത് ക്ലിയർ ആക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ആത്മി, ആത്മി എന്താണ് പറയുന്നത്? ക്യാഹ് പത്ര പഡ്കർ സുനാവോംഗേ, നീ ഈ കത്ത് വായിക്കുമോ? അപ്പോഴാ പഗഡിവാല എന്താണ് പറയുന്നത്? മുച്ചേ പഠനാ നഹി ആത്ത, എനിക്ക് വായിക്കാൻ അറിയില്ല. തിരിച്ച ആത്മി, തുംനെ പഗഡി ജോ ബാന്ധി ഹേ സോച് കി തും വിദ്വാൻ ഹോ, നീ കെട്ടിയ തലപ്പാവ് നിങ്ങൾ ഒരു പണ്ഡിതനാണെന്ന് കരുതി. പഗഡിവാല, തോയഹ് പഗഡി തും രഖ് ലോ ഓർ ഖുദ് പഠോ, എങ്കെന്തായാണ് പറയുന്നത്? നിങ്ങൾ ഈ തലപ്പാവ് സൂക്ഷിച്ചിട്ട് സ്വയം പഠിക്കാൻ പറയാണ്. അപ്പൊ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഒന്നുകൂടെ നല്ലോണം നോക്കുക, എക്സാം നല്ലതുപോലെ എഴുതുക. താങ്ക് യു.